ലംഘനങ്ങളെ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു, എങ്ങനെ അതിനെ കാണുന്നു, അവിടെയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ശക്തി എന്ന് പറയുന്നു. യേശു സഹനങ്ങൾ സ്വീകരിക്കാൻ ഒരുക്കമായിരുന്നു, ആയിരുന്നു. സഹനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി തന്നെയാ യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ഈ ഭൂമിയിൽ നമ്മളൊക്കെ ജീവിക്കുന്നു, എന്തിനാ? നമ്മൾ ജീവിക്കാൻ വേണ്ടിയാ ജീവിക്കുന്നത്, ആണോ അല്ലേ? ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നു, ജീവിക്കാൻ വേണ്ടി വീട് പണിയുന്നു, ജോലി ചെയ്യുന്നു, മക്കളെ പിടി, ജീവിക്കാൻ വേണ്ടിയുള്ള വലിയ തിരക്കിലാണ് നമ്മൾ. പക്ഷേ ഈ ഭൂമിയിലേക്ക് മരിക്കാൻ വേണ്ടി മാത്രം വന്ന ഒരു വ്യക്തിയുണ്ട്, യേശു. മാനവരാശിക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി തന്നെയാ യേശു വന്നത്, സഹിച്ചു മരിക്കാൻ. യേശു അതിനുവേണ്ടി തന്നെ വന്ന്, മരിക്കാൻ വേണ്ടി തന്നെ അവൻ വന്നു. മരണത്തിലേക്ക്, സഹനത്തിലേക്ക് അവൻ കടന്നു പോകുമ്പോൾ ആരോടും ഒരു പരാതിയില്ല. എൻ്റെ പേര് ആനി, ഞാൻ ചങ്ങള ഇടവയിൽ നിന്ന് വരുന്നു. എൻ്റെ അനിയത്തിയുടെ ഭർത്താവിന് പനി കൂടി, പിന്നെ ഹോസ്പിറ്റലിലായിരുന്നു, 400 ഉണ്ടായിരുന്നു ഷുഗർ. എന്ത് 5 ദിവസമായിട്ട് ഒട്ടും കുറവില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അത് കുറഞ്ഞു കേട്ടി, ആശുപത്രിയിലേക്ക് ഡിസ്ചാർജും ചെയ്തു. പിന്നെ എൻ്റെ കാലിന് 3 വർഷമായിട്ട് 2 വിരലിന് എന്തോ അസുഖമായിരുന്നു. പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ അത് തഴമ്പാന്ന് പറഞ്ഞു. ഒരിക്കലും എനിക്ക് ചവിട്ടി നടക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇപ്പം എനിക്ക് 2 കാലും സുഖമായി. അത് പിന്നെ എൻ്റെ സൗണ്ടിന് ഭയങ്കര വ്യത്യാസമായിരുന്നു, പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു, ഉറക്കെ ഒന്നും പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം സാവൂർദ്ദ ഇവിടെ സൗണ്ടിൻ്റെ കാര്യം പറഞ്ഞു, എല്ലാവർക്കും സൗഖ്യം കൊടുക്കുന്നെന്ന്, ഉറച്ച പറയാൻ പറ്റത്തില്ലാത്തവർക്കൊക്കെ പ്രാർത്ഥിക്കാനും, അന്ന് എനിക്കത് സൗഖ്യം കിട്ടി. പിന്നെ ഒരു ഹൈന്ദവ കൊച്ചാണ്, ആ കൊച്ചിന് 10ാം ക്ലാസ്സിൽ പിന്നെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നോട് പറഞ്ഞ്, ചേച്ചി പോകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ പ്രാർത്ഥിച്ച് ഇവിടെ യേശുനാമത്തിൻ്റെ അത്ഭുത ശക്തി എന്നുള്ള ആ പുസ്തകം അവർക്ക് കൊണ്ടുപോയി കൊടുത്തു. 5-6 മാസമായി കൊടുത്തിട്ട് ഇപ്പോൾ പിന്നെ എല്ലാ ദിവസവും പറയും പ്രാർത്ഥിക്കണം ശനിയാഴ്ച പോകുമ്പോൾ. അതുകൊണ്ട് ഫുൾ എ പ്ലസ് ആ കൊച്ചിന് കിട്ടി. ആരുമില്ലെങ്കിലും അന്യനാണെങ്കിലും സ്നേഹമേകേണ്ടവർ നോ